ഹേ ഹലോ വെൽക്കം ബാക്ക് ഈസ് ബി എൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ റൗണ്ട് ഫോർ ടീം ഓഫ് ദി വീക്ക് ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ എസ് എൽ. സോ ആ ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് പ്ലെയേഴ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നേരെ ആ ലെവലിലേക്ക് നോക്കാം. ശുഭം സെന്നാണ് ഗോൾ കീപ്പർ, 7.96 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. അദ്ദേഹം കളിക്കുന്ന എസ്റ്റീസ് ബംഗാളിന് വേണ്ടിയാണ്. മികച്ച പ്രകടനം തന്നെയായിരുന്നു അവസാന മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സെന്റർ ബാക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മൊർത്തോദ ഫോളും അതുപോലെ തന്നെ തോമസ് മേഴ്സലയും ആണ് രണ്ട് സെന്റർ ബാക്സ് വരുന്നത്. 8.27 ആണ് മൊർത്തോദ ഫോളിന്റെ ആ റേറ്റിംഗ് പറഞ്ഞത്. എസ്റ്റീസ് ബംഗാളിന്റെ ഈ ഒരു താരത്തിന്റെ റേറ്റിംഗ് പറഞ്ഞത് 7.38 ആണ്, 3.32 ആണ്. അതുപോലെ റീഗൻ സിംഗ് ആണ് ലെഫ്റ്റ് ബാക്ക്, ചെന്നൈ എഫ് സിയുടെ പ്ലെയർ ആണ്. 7.66 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് പ്രീതം കോട്ട, എ ടി കെ മോഹൻ ബഗാനേഷിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. 7.41 ആണ് അദ്ദേഹത്തിന്റെ ഒരു റേറ്റിംഗ്. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡ്രിയാൻ ലൂണയാണ് ലെഫ്റ്റ് വിംഗിൽ, 7.99 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. അതുപോലെ ആൽബർട്ടോ നെഗൂരി സ്ഥാനം പിടിക്കുന്നുണ്ട്, 8.38 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. എഫ് സി ഗോവൻ താരമാണ്. റൈറ്റ് വിംഗിൽ അലക്സാണ്ടർ ജേസുരാജ് ഉണ്ട്, 7.88 ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്ന് ഫോർവേഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിൽ തന്നെ തുടങ്ങാം, ജോഗോ ഓർട്ടിസ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥാനം പിടിച്ചത്, 8.52 എന്ന റേറ്റിംഗോട് കൂടിയാണ്. അതുപോലെ തന്നെ ആൽവാരോ വാസ്കസ് 8.11 എന്ന റേറ്റിംഗോട് സെൻട്രൽ സ്ട്രൈക്കർ ആയിട്ട് കളിക്കുന്നുണ്ട്, അറ്റാക്കിംഗ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ ക്ലേറ്റൺ സിൽവ 7.93 ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു റേറ്റിംഗ്. അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ പ്ലെയർ ആണ്. എന്തായാലും ഇതാണ് ഒരു റൗണ്ട് ഓഫ് ഫോറിലെ ടീം ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലെവൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്.